ഹലോ വെൽക്കം ടു ഓൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഷെയർസ് ആൻഡ് റീറ്റെയിൻഡ് ഏർണിംഗ്സ് ആണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത് കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർസ് ആയിരുന്നു റിഡീമബിൾ ആൻഡ് ഇ പ്രിഫറൻസ് ഷെയർസ് ഓക്കെ അപ്പോൾ ആ വീഡിയോസ് കാണാത്തവർ അത് കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണാം സോ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഷെയർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇറ്റ് ഈസ് ദ റിട്ടേൺ വിത്ത് ദ ഷെയർ ഹോൾഡേഴ്സ് എക്സ്പെക്ട്സ് ഓൺ ഹിസ് ഇൻവെസ്റ്റ്മെൻറ്റ് ഷെയർഹോൾഡേഴ്സ് ആർ ദ റിയൽ ഓണേഴ്സ് ഓഫ് ദ ബിസിനസ് ഷെയർ ഹോൾഡേഴ്സ് അവർ ഇൻവെസ്റ്റ്മെന്റ് നടത്തി നടത്തിക്കഴിഞ്ഞാൽ അവർക്ക് നമ്മൾ കൊടുക്കണ റിട്ടേൺ ആണ് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഷെയർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രിഫറൻസ് ഷെയർസ് പറഞ്ഞപ്പോൾ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ഒരു പ്രിഫറൻഷ്യൽ റൈറ്റ്സ് ഉണ്ട് അവർക്ക് പെർസെൻറ്റേജ് ഓഫ് ഡിവിഡൻറ്റ് ഫിക്സഡ് ആയിരിക്കും അവർക്കെല്ലാം കൊടുത്തതിന് ശേഷം മാത്രമാണ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുള്ളൂ ഓക്കെ അപ്പോൾ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഷെയർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇവിടെ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഷെയർ ഹോൾഡേഴ്സിന് നമ്മൾ അവർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള എമൗണ്ടിന് നമ്മൾ കൊടുക്കണ റിട്ടേൺ ആണ് സോ ഇറ്റ് ഈസ് എ മിനിമം റേറ്റ് ഓഫ് റിട്ടേൺ ദാറ്റ് എ ഫോം മസ്റ്റ് ഏൺ ഓൺ ദ ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റ് അപ്പോൾ നമ്മൾ ഇവരുടെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ഫണ്ട് നമ്മൾ റിസീവ് ചെയ്തിട്ട് അത് ബിസിനസ്സിൽ യൂസ് ചെയ്യുമ്പോൾ ഒരു മിനിമം റിട്ടേൺ അവർക്ക് തിരിച്ചു കൊടുക്കാനായിട്ട് പറ്റുന്ന രീതിയിൽ കോസ്റ്റ് കവർ ചെയ്യുന്ന രീതിയിൽ ഫേമിന് അല്ലെങ്കിൽ ബിസിനസ്സിന് അതിൽ നിന്ന് ഏർണിങ്സ് കിട്ടിയാൽ മാത്രമാണ് നമുക്ക് ആ കോസ്റ്റ് അവിടെ കവർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ ദെൻ നമ്മൾ എന്തൊക്കെ മെത്തേഡ്സാണ് നമ്മുടെ ഇക്വിറ്റി കാൽക്കുലേഷൻ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് ഫസ്റ്റ് വൺ ഡിവിഡൻ ഈൽഡ് മെത്തേഡ് ഡിവിഡൻ ഈൽഡ് മെത്തേഡ് അനുസരിച്ചിട്ട് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കാണാനുള്ള ഇക്വേഷൻ ഡിവിഡൻ ഡിവൈഡഡ് ബൈ മാർക്കറ്റ് പ്രൈസ് ഓർ എൻ പി ഇൻറ്റു ഹൺഡ്രഡ് എൻ പി മീൻസ് നെറ്റ് പ്രോസീഡ്സ് ദെൻ സെക്കൻഡ് വൺ ഡിവിഡൻ ഈൽ പ്ലസ് ഗ്രോത്ത് മെത്തേഡ് ഈ മെത്തേഡിൽ നമ്മൾ മുന്നേ പറഞ്ഞ ഡിവിഡൻ ഈൽഡ് മെത്തേഡിൻ്റെ കൂടെ പ്ലസ് ഗ്രോത്ത് റേറ്റ് കൂടി ആഡ് ചെയ്യണം സോ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഈക്വൽ ടു ഡിവിഡൻ ബൈ എം പി ഓർ എം പി ഇൻറ്റു ഹൺഡ്രഡ് പ്ലസ് ഗ്രോത്ത് ആ ഗ്രോത്ത് റേറ്റ് കൂടി നമ്മൾ ആഡ് ചെയ്യണം ദെൻ തേർഡ് വൺ ക്യാപിറ്റൽ അസറ്റ് പ്രൈസിങ് മോഡൽ വില്യം എഫ് ഷാപ്പ് ആണ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ഇവിടെ നമ്മൾ റിസ്ക് ഫ്രീ റേറ്റ് കൂടി കൺസിഡർ ചെയ്യുന്നുണ്ട് ദെൻ അതിൻ്റെ ഇക്വേഷൻ റിസ്ക് ഫ്രീ റേറ്റ് പ്ലസ് ബിറ്റ വൺ ഇൻറ്റു ആർ എം മൈനസ് ആർ എഫ് ഇവിടെ ആർ എംന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവറേജ് മാർക്കറ്റ് റിട്ടേൺ ആണ് ദെൻ എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസ്ക് ഫ്രീ റേറ്റ് ഓഫ് റിട്ടേൺ ആണ് റിസ്ക് ഫ്രീയുടെ ബേസിലാണ് ഇക്വിറ്റി ഷെയർസിൻ്റെ നമ്മൾ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്

ഫ്ലോട്ടേഷൻ കോസ്റ്റ് ഫൈവ് പെർസെൻറ്റേജ് ഓഫ് ദി ഷെയർ പ്രൈസ് കമ്പനി പേയ്സ് ഡിവിഡൻ ഓഫ് റുപ്പീസ് ടെൻ പെർ ഷെയർ ആൻഡ് ഗ്രോത്ത് റേറ്റ് ഫൈവ് പെർസെൻറ്റേജ് ഇന്ന് നമ്മൾ രണ്ട് കേസസ് ആണ് ചോദിച്ചിട്ടുള്ളത് കാൽക്കുലേറ്റ് കോസ്റ്റ് ഓഫ് ന്യൂ ഷെയർ ആൻഡ് ഇഫ് ദ മാർക്കറ്റ് പ്രൈസ് ഈസ് റുപ്പീസ് വൺ ഫിഫ്റ്റി കാൽക്കുലേറ്റ് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കോസ്റ്റിന് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ക്യാ വെച്ചിട്ടാണ് ദെൻ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്ക് എന്തൊക്കെ തന്നിട്ടുള്ളത് നോക്കാം നമുക്ക് തന്നിട്ടുള്ളതിൻ്റെ ബേസിൽ എങ്ങനെയാണ് കോസ്റ്റ് ഓഫ് ഇക്വിറ്റീവ് കാണുക എന്നുള്ളത് നോക്കാം ആദ്യം നമ്മൾ ഇക്വേഷൻ മെൻഷൻ ചെയ്തു ഇവിടെ നമ്മൾ ഗ്രോത്ത് റേറ്റ് കൂടി തന്നിട്ടുള്ള കാരണം നമ്മൾ സെക്കൻഡ് ഇക്വേഷൻ ആണ് യൂസ് ചെയ്തിട്ടുള്ളത് കാരണം ഗ്രോത്ത് റേറ്റ് കൂടി ആഡ് ചെയ്തിട്ട് വേണം കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് തന്നിട്ടുള്ളത് എന്തൊക്കെയാണ് ഡിവിഡൻ തന്നിട്ടുണ്ട് ടെൻ ആണ് പെർ ഷെയർ ദെൻ ഗ്രോത്ത് റേറ്റ് തന്നിട്ടുണ്ട് ഫൈവ് പെർസെൻറ്റേജ് ദെൻ നെറ്റ് പ്രൊസീഡ്സ് നെറ്റ് പ്രൊസീഡ്സ് നമുക്ക് തന്നിട്ടുള്ളത് ഹൺഡ്രഡ് റുപ്പീസ് പെർ ഷെയർ ആണ് വാല്യൂ വരുന്നത് പക്ഷേ അതിൽ നമുക്ക് ഫ്ലോട്ടേഷൻ കോസ്റ്റ് ഫൈവ് പെർസെൻറ്റേജ് വരുന്നുണ്ട് നമ്മൾ പ്രീവിയസ് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും ഷെയർ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും കോസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ ആ കോസ്റ്റ് ഡിഡക്റ്റ് ചെയ്തിട്ട് വേണം നമ്മൾ എൽ പി കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സോ ഹൺഡ്രഡ് റുപ്പീസിൽ ഫൈവ് പെർസെൻറ്റേജ് നമുക്ക് ഫ്ലോട്ടേഷൻ കോസ്റ്റ് വരുന്ന കാരണം നെറ്റ് പ്രോസീഡ്സ് എത്രയേ വരുകയുള്ളൂ നയൻറ്റി ഫൈവ് ഹൺഡ്രഡ് മൈനസ് ഹൺഡ്രഡ് ഇൻറ്റു ഫൈവ് പെർസെൻറ്റേജ് ദറ്റ് ഈസ് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഈക്വൽ ടു ഡി ബൈ എം പി ഓർ എം പി ഇൻറ്റു ഹൺഡ്രഡ് പ്ലസ് ജി ആണ് നമ്മുടെ ഇക്വേഷൻ സൊ നമ്മളതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ടെൻ ബൈ നയൻറ്റി ഫൈവ് ഇൻ ് ഹൺഡ്രഡ് പ്ലസ് ഫൈവ് ചെയ്യുമ്പോൾ നമുക്ക് ഫിഫ്റ്റീൻ പോയിൻ്റ് ഫൈവ് ത്രീ പെർസെൻറ്റേജ് കിട്ടും ദെൻ അതുപോലെ തന്നെ നമ്മളോട് സെക്കൻഡ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് മാർക്കറ്റ് പ്രൈസ് റുപ്പീസ് വൺ ഫിഫ്റ്റി ആവാണെങ്കിൽ കോസ്റ്റ് ഓഫ് കിട്ടി എന്താണ് വരാമെന്നുള്ളത് ഓക്കെ അപ്പോൾ ഡി ഡിവൈഡ് ബൈ എം പി ആണ് എടുക്കേണ്ടത് നമ്മളിവിടെ എം പി എന്ന് പറയുന്നത് വൺ ഫിഫ്റ്റി ആണ് ഇൻറ്റു ഹൺഡ്രഡ് പ്ലസ് ഗ്രോത്ത് റേറ്റ് കൂടി വരും ഓക്കെ ഗ്രോത്ത് റേറ്റും കൂടി വരും ഗ്രോത്ത് റേറ്റ് നമുക്ക് തന്നിട്ടുള്ളത് ഫൈവ് പെർസെൻറ്റേജ് ആണ് ദെൻ അത് ചെയ്യുമ്പോൾ നമുക്ക് ലെവൻ പോയിൻറ്റ് സിക്സ് സെവൻ പെർസെൻറ്റേജ് കിട്ടും അപ്പോൾ നമ്മളൊരു കാര്യം ഇതിൽ ശ്രദ്ധിക്കാനുള്ളത് എക്സിസ്റ്റിംഗ് ഷെയർ ആണെങ്കിൽ മാർക്കറ്റ് പ്രൈസ് ആണ് നമ്മൾ എടുക്കേണ്ടത് ദെൻ ന്യൂ ഷെയർസ് ആണെങ്കിൽ നെറ്റ് പെർസേജിൻ്റെ ബേസിലാണ് എടുക്കുക ഓക്കെ കോസ്റ്റ് ഓഫ് റീറ്റെയിൻ്റ് ഏർണിങ്സ് റീറ്റെയിൻഡ് ഏർണിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റിൻ്റെ ഒരു പോർഷൻ നമ്മൾ മാറ്റിവെക്കും ഫോർ ഫ്യൂച്ചർ എക്സ്പാൻഷൻ ഓഫ് ബിസിനസ് ദൻ അപ്പോൾ റീറ്റെയിൻ്റ് ഏർണിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ട് ഓഫ് പ്രോഫിറ്റ് റിട്ടേൺ ഇൻ ദ ബിസിനസ് ഫോർ ഫ്യൂച്ചർ എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് ഇല്ലയെന്ന് പറയാനായിട്ട് കാരണം നമ്മളിപ്പോൾ പ്രീവിയസ്ലി പറഞ്ഞ കോസ്റ്റ് ഓഫ് ഡെറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഡെറ്റ് മേടിച്ചാലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് അവർക്ക് ഇൻട്രസ്റ്റ് തിരിച്ചു കൊടുക്കുന്നുണ്ട് ഇവിടെ റീറ്റെയിൻ്റ് ഏണിംഗ്സ് എന്ന് പറഞ്ഞാൽ എന്താ നമ്മുടെ കമ്പനിയിൽ തന്നെ നമ്മൾ റീറ്റെയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത് സോ അവിടെ എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് വരുന്നില്ല ദൻ കോസ്റ്റ് ഓഫ് റീറ്റെയിൻ്റ് ഏർണിംഗ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റാർ പറയാൻ കാരണം നമ്മൾ അത് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കാതെ ആ ഓപ്പർച്യൂണിറ്റി അവിടെ മാറ്റിവെച്ചിട്ട് നമ്മളത് എന്താണ് ബിസിനസ്സിൽ അല്ലെങ്കിൽ കമ്പനിയിൽ തന്നെ റീ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താണ് ചെയ്യുന്നത് ദൻ ഇറ്റ് ഈസ് ദ റേറ്റ് ഓഫ് റിട്ടേൺ വിഷ് ഷെയർ ഹോൾഡേഴ്സ് ക്യാൻ ഒപ്റ്റെയിൻ ബൈ ഇൻവെസ്റ്റിംഗ് ആഫ്റ്റർ ടാക്സ് ഡിവിഡൻ ഇൻ അതർ സെക്യൂരിറ്റീസ് ഇനി എങ്ങനെയാണ് നമ്മൾ കോസ്റ്റ് ഓഫ് റിട്ടേൺ ഏർണിങ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കാം നമ്മുടെ ഇക്വേഷൻ നമ്മൾ ഇവിടെ ഇക്വിറ്റിയിലെ കാൽക്കുലേറ്റ് ചെയ്ത പോലെ തന്നെ അതിൻ്റെ കൂടെ നമുക്ക് രണ്ട് അഡ്ജസ്റ്റ്മെൻ്റ് കൂടിയാണ് വരാ ടാക്സ് റേറ്റും അതുപോലെ തന്നെ ബ്രോക്കറേജും നമ്മൾ ലെസ് ചെയ്യണം സോ ഇതിനെ നമുക്ക് ഒന്നും കൂടി മാറ്റി എഴുതുമ്പോൾ ഡിവിഡൻ ഡിവൈഡഡ് ബൈ മാർക്കറ്റ് പ്രൈസ് ഇൻ ടു ഹൺഡ്രഡ് പ്ലസ് ഗ്രോത്ത് റേറ്റ് അതായത് ഗ്രോത്ത് റേറ്റ് കൂടി തന്നിട്ടുണ്ടെങ്കിൽ അതും കൂടി ആഡ് ചെയ്ത് നെക്സ്റ്റ് നമ്മൾ ടാക്സും അതുപോലെ തന്നെ ബ്രോക്കറേജും അഡ്ജസ്റ്റ് ചെയ്യണം ദെൻ ഇവിടെ നമ്മൾ ഇതിനെ ഒന്നും കൂടി നമുക്ക് ബ്രീഫായിട്ട് പറയുകയാണെങ്കിൽ ഇവിടെ ഡി ബൈ എം പി ഇൻറ്റു ഹൺഡ്രഡ് പ്ലസ് ജി നമ്മൾ പറഞ്ഞു അത് എന്താണ് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ആണ് സോ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഇൻറ്റു വൺ മൈനസ് ടി ഇൻറ്റു വൺ മൈനസ് ബി ഇങ്ങനെ നമുക്കതിനെ ഷോർട്ടായിട്ട് അപ്പം ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രോക്കറേജ് ആണ് ടീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാക്സ് റേറ്റ് ആണ് ഇത് രണ്ടും അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം നമ്മൾ റീറ്റെയിൽ ഏണിംഗ്സിന്റെ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ അപ്പോൾ അതിനു നമുക്ക് അതിൻ്റെ ബേസ് ചെയ്തിട്ട് ഒരു പ്രോബ്ലം നോക്കാം ദ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഓഫ് എ കമ്പനി ഹാസ് ബീൻ വർക്ക്ഡ് ഔട്ട് ആസ് ട്വന്റി ടു പെർസെൻറ്റേജ് personal income tax 30% assuming that dividend received is subject to tax and cost of investment including brokerage is 2% determine the cost of retained earnings of the company so the equation is the cost of retained earnings equal to cost of equity into 1 minus t into 1 minus b ദെൻ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ട്വൻറ്റി ടു പെർസെൻറ്റേജ് ആണ് നമുക്ക് ക്വസ്റ്റനിൽ ഡയറക്റ്റ്ലി എല്ലാം തന്നിട്ടുണ്ട് ജസ്റ്റ് നമ്മൾ ആ ഇക്വേഷനിൽ സബ്സ്റ്റ്യൂട്ട് ചെയ്താൽ മതി ദെൻ ടീന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേർട്ടി പെർസെൻറ്റേജ് ആണ് ദെൻ ബ്രോക്കറേജ് എന്ന് പറഞ്ഞാൽ ടു പെർസെൻറ്റേജ് ആണ് അപ്പം നമ്മൾ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ട്വൻറ്റി ടു ബൈ ഹൺഡ്രഡ് ഇൻറ്റു വൺ മൈനസ് തേർട്ടി പെർസെൻറ്റേജ് തേർട്ടി പെർസെൻറ്റേജ് പറഞ്ഞാൽ തേർട്ടി ബൈ ഹൺഡ്രഡ് ഇൻറ്റു വൺ മൈനസ് ടു ബൈ ഹൺഡ്രഡ് അത് ചെയ്യുമ്പോൾ നമുക്ക് ട്വൻറ്റി ടു ഡിവൈഡ് ബൈ ഹൺഡ്രഡ് ഇൻ ് <indpetimes>

ഓക്കെ അപ്പോൾ ഇന്ന് ഇതിൽ നമുക്ക് ഡയറക്റ്റ്ലി എല്ലാം തന്നിട്ടുണ്ടാവും അപ്പോൾ അത് നമ്മൾ ജസ്റ്റ് ആ ഇക്വേഷനിൽ സബ്സ്റ്റ്യൂട്ട് ചെയ്താൽ മതി അപ്പോൾ എല്ലാവർക്കും ക്ലിയർ എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിൻ്റെ പോർഷൻ നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്യുകയാണ് നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പോൾ പ്രീവിയസ് വീഡിയോസ് കാണാത്തവർ അത് കാണണം ഓ താങ്ക് യു